അസ്സലാമലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മസ്തിഷ്കവും അതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ, സെറിബ്രം, സെറിബെല്ലം, അതുപോലെ മെഡില്ല ഉള്ളങ്കേറ്റ, പിന്നെ സുഷുമ്നയും അതിൻ്റെ ധർമ്മങ്ങളെയും സ്ട്രക്ചറിനെയും കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇനി ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളൊരു സംഭവമാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ സുഷുമ്നയുടെ ഒരു പ്രധാന പിന്നെ ധർമ്മമായിട്ട് പറഞ്ഞിരുന്നു, കഴുത്തിന് കീപ്പോട്ടുള്ള റിഫ്ലക്സുകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. എന്താണ് റിഫ്ലക്സ് എന്നാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം ആകസ്മികമായി നടക്കുന്നതും മസ്തിഷ്കത്തിൻ്റെ ഇടപെടൽ ഇല്ലാതെ നടക്കുന്നതുമായ ധാരാളം പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇത്തരം പ്രതിപ്രവർത്തനങ്ങളെ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നു. ഒറ്റ ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ എവിടെയോ ചാരി നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു മേശൻ്റെ അടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആരോ ഇസ്തിരിപ്പെട്ടി കത്തിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, കുത്തി അതിങ്ങനെ ചുട്ടു വഴുത്ത് നിൽക്കുകയാണ്. അറിയാതെ നമ്മൾ അവിടെ കൈ തട്ടിയാൽ തട്ടുന്നതോടുകൂടി നമ്മൾ കൈ വലിക്കും അല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനാണ് ശരിക്കും റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുക. നമ്മുടെ തലച്ചോട്ടിലേക്ക് ആ ചൂടുണ്ട് എന്നുള്ള മെസ്സേജ് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൈ വലിച്ചിട്ടുണ്ടാവും അല്ലേ. അത് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. എന്തെങ്കിലും ഒരു പോറലേൽക്കുക അല്ലേ, അതുപോലെ നമ്മുടെ കൈയിൻ്റെ മുട്ട് പിന്നെ തരിച്ചു പോകുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് വലിക്കും. ശരിക്കും നമ്മുടെ കൈ ഇതാ, നമ്മുടെ കൈയിലേക്ക് ഇസ്തിരിപ്പെട്ടി തൊട്ടു എന്നിരുത. അത് തൊട്ടതിൻ്റെ മെസ്സേജ് എന്ത് ചെയ്യണം, ഇവിടെ നിന്നുള്ള ഈ വിരലിൽ നിന്നുള്ള നാഡികളിലൂടെ പോയിട്ട് ഇങ്ങനെ പോയി തലച്ചോറ് ഇവിടെ സുഷുമ്നയിലൂടെ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് എവിടേക്കെത്തണം, ഇവിടെ തലച്ചോറ്റിലേക്ക് എത്തണം. അതെത്താനുള്ള സമയം ഒരുപാടുണ്ട്. അതെത്തുമ്പോഴേക്കും നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ചില തീരുമാനങ്ങൾ തലച്ചോറിന് മാത്രമല്ല താഴെ തന്നെ തീരുമാനിച്ചെടുക്കാം അല്ലേ. അത്തരം പ്രവൃത്തികളെയാണ് നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ മെസ്സേജ് ഇവിടുന്ന് നട്ടെല്ലിലേക്ക് എത്തുമ്പോൾ നട്ടെല്ല് തന്നെ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തുകൊണ്ട് കൈ വലിച്ചോ എന്നുള്ള മെസ്സേജ് കൊടുക്കും. തൊട്ടു പൊള്ളി, പൊള്ളിയ മെസ്സേജ് ഇങ്ങോട്ട് പോയി, തലച്ചോർക്ക് പോകാൻ സമയമില്ല. അപ്പം എന്ത്, ആര് തീരുമാനമെടുത്തു, സുഷുമ്നയിൽ നിന്നും തീരുമാനമെടുത്തു. എന്ത്, അത് പൊള്ളുന്ന സാധനമാണ്, കൈ വലിച്ചു എന്നുള്ളത് അല്ലേ. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുക. ഇത് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പൊടി പോയാൽ നമ്മൾ പെട്ടെന്ന് കണ്ണടക്കും അല്ലേ. കണ്ണിൽ പൊടി പോയി കഴിഞ്ഞാൽ ഞൊടിയിട കൊണ്ട് നമ്മൾ കണ്ണടക്കും, അതും ഒരു റിഫ്ലക്ഷൻ പ്രവർത്തനമാണ്. അതുപോലെ നമ്മൾ പാത്രത്തിൽ തൊട്ടതൊക്കെ അല്ലേ. ഇനി അത് ശരിക്കും നമ്മൾ ഇതുപോലെയാണ്, നമ്മളിപ്പോൾ വലിയൊരു സ്ഥാപനത്തിൽ ഒരു പിന്നെ മുതിർന്ന നേതാവ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ MD ഉണ്ടാവും, MD ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ ചെറിയൊരു കാര്യം തീരുമാനിക്കാണ്ടെന്നിരുത അല്ലേ. ചെറിയപ്പോൾ എക്സാമ്പിൾ ഒരു പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു നോട്ടീസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യണം, അതൊക്കെ എല്ലാം അങ്ങനത്തെ ചെറിയ പരിപാടികളെല്ലാം കൂടെ നമുക്ക് കമ്പനി MDയോട് പറഞ്ഞ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും അല്ലേ. ഞാനിലേറെ ചെറിയൊരുതാന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, അവിടെ ചായക്ക് എന്ത് കടി കൊടുക്കണം അല്ലേ. ആ തീരുമാനമൊക്കെ ഇപ്പോൾ നമ്മൾ MDനോട് പോയി ചോദിക്കാനില്ല. അപ്പോൾ MD എന്ത് പെർമിഷൻ തന്നിട്ടുണ്ട്, അത് എൻ്റെ അടുത്തേക്ക് വരണ്ട, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അതുപോലെയാണിത്. തലച്ചോറാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്. എന്ത് ചെയ്യാനും തലച്ചോറിൻ്റെ പെർമിഷൻ വേണം. പക്ഷേ കൈ പൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ കണ്ണിലേക്ക് എന്തെങ്കിലും ആവുക എന്ന് പറഞ്ഞാൽ, അത് തലച്ചോറിലേക്ക് എത്തി തീരുമാനം എടുക്കുമ്പോഴത്തേന് ഒരുപാട് സമയമായിട്ടുണ്ടാകും. അതുകൊണ്ട് അവിടേക്ക് എത്തുന്നതിന് മുന്നേ നട്ടെല്ലിൽ നിന്നും തീരുമാനങ്ങളെടുക്കും, അല്ലെങ്കിൽ നാഡിയുടെ കൂടിച്ചേർന്ന സ്ഥലങ്ങളിൽ നിന്നും തീരുമാനമെടുക്കും അല്ലേ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഇനി അതിനുള്ള ഉദാഹരണങ്ങളിലേക്ക് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോവാം. നോക്കാം, ഉദ്ദീപനത്തിന് അനുസൃതമായി അനൈച്ഛികമായും ആകസ്മികമായും ഉണ്ടാകുന്ന സുഷുമ്നയാൽ നിയന്ത്രിക്കപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഇടപെടൽ ഇല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞു ഒരുമിച്ചാണ് പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, ഉദ്ദീപനത്തിന് അനുസൃതമായി അനൈച്ഛികമായും ആകസ്മികമായും ഉണ്ടാകുന്നതും സുഷുമ്നയാൽ നിയന്ത്രിക്കപ്പെടുന്നതും മസ്തിഷ്കത്തിൻ്റെ ഇടപെടൽ ഇല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും, അനൈച്ഛികമാണ്, എന്നാൽ ചിന്താ പ്രക്രിയ ആവശ്യമില്ല. അനൈച്ഛികം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അറിവോടുകൂടിയല്ല അല്ലേ.
അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ മിടിപ്പ്, അത് നമ്മൾ തീരുമാനിക്കണമല്ല, അത് അനൈച്ഛികമാണ്, അതങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ ജീവനുള്ളത്തോളം കാലം അത് മിടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അനൈച്ഛികമാണ്, നമ്മുടെ അറിവോടുകൂടിയല്ല. എന്നാൽ ചിന്താ പ്രക്രിയ ആവശ്യമില്ലാത്തതാണ്, അത് കൂടുതൽ ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു പിന്നെ വഴിക്ക് പോകണം, അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏത് റൂട്ടിലൂടെ പോകണം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നൊക്കെ തീരുമാനിച്ച് ഇന്ന റൂട്ടിലൂടെ പോകാമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അതിന് ചിന്ത ആവശ്യമാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ കണ്ണിൽ പൊടി പോകുക, അതുപോലെ കൈ പൊള്ളുക എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, അവിടെ ചിന്തിച്ചിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ചിന്താ പ്രക്രിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നു. ഇനി റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്വാഭാവികമായ റിഫ്ലക്സ്, നാച്ചുറൽ റിഫ്ലക്സ് എന്ന് പറയും. രണ്ട് വ്യവസ്ഥാപരമായ റിഫ്ലക്സ്. നോക്കാം സ്വാഭാവികമായ റിഫ്ലക്സ് എന്താ നോക്കാം. കണ്ണടച്ച് പിടിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മൾ ശ്വസിക്കുന്നത് വളരെ കൃത്യമായിട്ട് അനുഭവിക്കാൻ അറിയും അല്ലേ. ഹൃദയമിടിപ്പും അതുപോലെ നാഡിയിടിപ്പും ഒക്കെ അനുഭവപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകാല അനുഭവമോ പഠനമോ ഒന്നും ആവശ്യമില്ല. ജന്മനാ ലഭിക്കുന്ന റിഫ്ലക്സുകളാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള റിഫ്ലക്സുകളാണ് നമ്മൾ നാച്ചുറൽ റിഫ്ലക്സുകൾ എന്ന് പറയാം അല്ലേ. അതിനുള്ള മറ്റു ഉദാഹരണമാണ് വിഴുങ്ങുക, അതുപോലെ ചുമക്കുക, കണ്ണ് ചിമ്മ അല്ലേ. അപ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് അത് ജന്മനാ നമുക്ക് കിട്ടുന്ന റിഫ്ലക്സാണ്, അതിന് ചിന്തിക്കാനൊന്നുമില്ല, അതങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുക, അതിന് ബ്രെയിനിൽ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ വിഴുങ്ങുക, നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം വായിൽ കിട്ടിയാൽ അത് ചവച്ചരച്ചാൽ പിന്നുള്ള എന്താ വിഴുങ്ങുക എന്നുള്ളതാണ്. അത് നമ്മുടെ അറിവോടുകൂടിയൊന്നുമല്ല, അതങ്ങോട്ട് വിഴുങ്ങിപ്പോവും അല്ലേ. ചങ്കക്ക് മാത്രമല്ല അവിടുന്ന് താഴേക്കുള്ളതും. അതുപോലെ ചുമക്കുക, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അത് ബ്രെയിനിൻ്റെ പ്രവർത്തന ഫലമായിട്ടല്ല, നമ്മൾ കരുതി കൂട്ടിയല്ല എങ്കിൽ. അതുപോലെ കണ്ണടക്കുക, നമ്മൾ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടക്കും അല്ലേ, കണ്ണ് ചിമ്മ, അത് ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. ഇതൊക്കെയാണെന്ത് സ്വാഭാവികമായ റിഫ്ലക്സുകൾ അല്ലെങ്കിൽ നാച്ചുറൽ റിഫ്ലക്സസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വ്യവസ്ഥാപരമായ റിഫ്ലക്സ് അല്ലേ. ഇത് നോക്കുക, നമുക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ വിഷം നിൽക്കുകയാണ്, ആ നേരത്ത് നമ്മൾ രണ്ടു ദിവസം മുമ്പ് കഴിച്ച ബിരിയാണിയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിൽ വെള്ളം നിറയും. അല്ലെ നിങ്ങൾ തന്നെ ഇപ്പോൾ ജസ്റ്റ് നല്ലൊരു നാരങ്ങ അല്ലേ, അതിങ്ങനെ ഞെക്കി പിന്നെ എന്താ പറയുക പദം വരുത്തിയിട്ട് നമ്മളൊരു കത്തി കൊണ്ട് അത് മുറിക്കുന്ന രംഗം ആലോചിച്ചാൽ നമുക്ക് വായിൽ ഉമിനീരുണ്ടാവും. അല്ലെങ്കിൽ പുളിഞ്ഞ ഉപ്പ് കൂട്ടി കഴിക്കണം ആലോചിച്ചാൽ നമുക്ക് വായിൽ ഉമിനീരുണ്ടാവും അല്ലേ. അത് നമ്മുടെ മുൻകാല അനുഭവത്തിൽ നിന്നും നമുക്ക് കിട്ടിയതാണ് അല്ലേ. ഒരു പിന്നെ എന്താ പറയുക ചെറിയ കുട്ടി, ഒരു പ്രസവിച്ച് കിടക്കുന്ന കുട്ടി അല്ലെങ്കിൽ കുറച്ച് പ്രായമായി നാരങ്ങയൊന്നും കണ്ടു വിജയില്ലാത്തൊരു കുട്ടീൻ്റെ മുന്നിൽ നമ്മൾ ഒരു നാരങ്ങ മുറിച്ചാൽ അല്ലെങ്കിൽ കാണിച്ചു കൊടുത്താൽ ഒന്നും തോന്നാൻ സംഭവിക്കൂല അല്ലേ. ഏതുവരെ ആ കുട്ടിക്ക് നാരങ്ങ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നവരെ, പിന്നീട് നാരങ്ങ കണ്ടാൽ എന്ത് ചെയ്യും ആ കുട്ടി, അതുപോലെ വായിൽ വെള്ളം വരും അല്ലേ. ഇനി നമ്മളിതിന് മുമ്പ് ഒരിക്കലും കഴിക്കാത്തൊരു ഭക്ഷണമാണെങ്കിൽ നമുക്ക് വായിൽ വെള്ളം പൊടിയൊന്നുമില്ല അല്ലേ. ഒരു ബിരിയാണിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ വരും, അല്ലാതെ നമ്മൾ ഒട്ടും കഴിക്കാത്തൊരു ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്താൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യില്ല, ഇതുപോലെ വായിൽ വെള്ളമൊന്നും പൊടിയില്ല അല്ലേ. ഇതൊക്കെ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രവൃത്തികൾ പുരോഗതി പ്രാപിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലേ. ഇതിനെയാണ് നമ്മൾ ശരിക്കും കണ്ടീഷണൽ റിഫ്ലക്സിങ് അല്ലെങ്കിൽ വ്യവസ്ഥാപരമായ റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ കണ്ടീഷണൽ റിഫ്ലക്സുകളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇതിന് പ്രചോദനം കൊടുക്കണം. ഉദാഹരണത്തിന് ഒരിക്കൽ റിഫ്ലക്സ് രൂപീകരിച്ചാൽ ഭക്ഷണത്തിൻ്റെ മണം ഉമിനീർ ഉൽപ്പാദിപ്പിക്കും. ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ മണം, ഈ ഭക്ഷണം നമുക്ക്, ഈ ഭക്ഷണത്തിൻ്റെ മണം നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ നമ്മൾ ഒരു ഭക്ഷണ പദാർത്ഥം കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു റിഫ്ലക്സിൻ്റെ വഴി അല്ലെങ്കിൽ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം, അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്ദീപനം ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു, അതാണ് ഉദ്ദീപനം. അത് കഴിഞ്ഞാൽ സംവേദന അവയവത്തിലെ റിസപ്റ്റർ അതിൽ പോകും അല്ലേ. പിന്നെ അത് സംവേദന നാഡി തന്തുവിലേക്ക് പോകും, അതുപോലെ അത് പിന്നീട് CNS കേന്ദ്ര നാഡി വ്യവസ്ഥയിലേക്ക് പോകും. അങ്ങനെ അത് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ വായിൽ വെള്ളം ഉണ്ടാകും അല്ലേ.
ഇത്തരത്തിലുള്ള റിഫ്ലക്സുകളെ നമ്മൾ എന്ത് പറയുന്നു? വ്യവസ്ഥാപരമായ റിഫ്ലക്സ് എന്ന് പറയുന്നു. അപ്പം ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ് പറയാം. അസ്സലാമു അലൈക്കും.